ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. നമുക്കറിയാം നഴ്സിംഗ് വാക്കൻസീസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി പേര് ഇന്റർവ്യൂ ഒക്കെ കിട്ടാതെയും അതുപോലെ തന്നെ ക്യാപ്പ് ഒക്കെ കിട്ടിയതിന് ശേഷം ഒക്കെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകാൻ പോകുന്നത് ഇപ്പോ ക്യാപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർവ്യൂ ഒന്നും കിട്ടാതെ നിൽക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഡി എച്ച് പിയിലോ അല്ലെങ്കിൽ കെയർ ഹോമിലൊക്കെ വേക്കൻസീസ് വന്ന് അവിടെ അപ്ലൈ ചെയ്ത് ജോബ് കിട്ടുമെങ്കിൽ നിങ്ങൾ അത് തന്നെ പ്രിഫർ ചെയ്യുക. ലോങ് ടൈം ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്, നമുക്ക് ജോലി ഒന്നും ശരിയാവുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേറെ എവിടെയൊക്കെ നമുക്ക് നമ്മുടെ ഈ ക്യാപ്പ് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിയാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറെ നഴ്സിംഗ് കാറ്റഗറീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതും കൂടെ ഞാൻ പറയാം. അപ്പൊ ഇതിനകത്ത് പല കാറ്റഗറീസ് നമുക്ക് അറിയത്തില്ല. നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് കുറച്ച് നഴ്സിംഗ് ഇവിടെയുണ്ട്. വെറൈറ്റീസ് ഓഫ് സ്റ്റേജ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്ലങ്കറ്റ് നഴ്സിംഗ്. അപ്പൊ ഇത് നമ്മൾ അധികം കേട്ട് കാണില്ല, പ്ലങ്കറ്റ് നഴ്സിംഗ് എന്താന്നുള്ളത്. ഇതിൽ പാരന്റിംഗ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പ്രഗ്നൻസി എഡ്യൂക്കേഷൻ, പ്രീ സ്കൂൾ അസസ്മെന്റ്, ഇതൊക്കെയാണ് ഈ ഒരു നഴ്സിംഗ് കാറ്റഗറിയിൽ വരുന്നത്. ഇവിടെ ജോബ് എന്ന് പറഞ്ഞത് ഇതൊക്കെ ആയിരിക്കും. സോ പ്ലങ്കറ്റ് നഴ്സിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും ഉണ്ട്. ഒരു വില്ലേജിൽ തന്നെ പല സ്ഥലങ്ങളും ഈ പ്ലങ്കറ്റ് നഴ്സിംഗ് ഉണ്ടായിരിക്കും. അത് ചെറിയൊരു ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പോലെ കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ അംഗൻവാടി പോലുള്ള ഒരു സ്ഥലങ്ങൾ അവിടെ ഒന്നോ രണ്ടോ നഴ്സുമാരെ വെച്ചുകൊണ്ട് റെണ്ണയിക്കുന്നതായിരിക്കും. അവിടെ പ്രീ സ്കൂൾ അസസ്മെന്റ് പറയുമ്പോൾ കിൻഡർ ഗാർഡൻ കഴിഞ്ഞിട്ട് ഒന്നാം ക്ലാസ്സിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് നേഴ്സുമാരാണ്. അതായത് ഹെൽത്ത് അസസ്മെന്റും കൂടെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പോസ്റ്റ് ഇവിടെ അവൈലബിൾ ആണ്. പലർക്കും അത് അറിയില്ലായിരിക്കും. അപ്പൊ അത് നമ്മളൊന്നും അധികം അപ്ലൈ ചെയ്യാത്ത ഒരു പോസ്റ്റ് ഇവിടെയാണ്. അപ്പൊ നിങ്ങൾ അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം. അതിന്റെ ലിങ്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ കയറി നിങ്ങൾക്ക് എവിടേക്കാണ് വേക്കൻസി നോക്കിയിട്ട് അത് അപ്ലൈ ചെയ്യുക. ഇതിലില്ലാത്ത വേക്കൻസീസ് ഉണ്ടായിരിക്കും, നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. പ്ലങ്കറ്റ് നഴ്സിംഗ് വേറെ എവിടെയെങ്കിലും അവൈലബിൾ ആണോ, വേക്കൻസി ഉണ്ടോ എന്നുള്ളത് അങ്ങോട്ടും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ ഇത് പെർമനന്റ്, എപ്പോഴും തന്നെ പെർമനന്റ് പാർട്ട് ടൈം ജോബിന് അപ്ലൈ ചെയ്യണം. ഒരിക്കലും പാർട്ട് ടൈം ജോബിന് അപ്ലൈ ചെയ്യരുത്. അത് ഏത് നഴ്സിംഗ് ആണെങ്കിലും പാർട്ട് ടൈം ജോബിന് അപ്ലൈ ചെയ്തെങ്കിൽ വിസ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ എത്തുന്ന സമയത്ത് തന്നെ നമ്മൾ ജോബ് വിസ സപ്പോർട്ട് ചെയ്യില്ലെന്ന് ചോദിക്കണം. അപ്പൊ അതിനുള്ള ഹവേഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പെർമനന്റ് പാർട്ട് ടൈം എന്നാണ് പറയുക, അല്ലെങ്കിൽ പെർമനന്റ് അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ജോബിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഈ പ്ലങ്കറ്റ് നഴ്സിംഗിന്റെ റോൾ എന്ന് പറയുന്നത് പാരന്റിംഗ് എഡ്യൂക്കേഷൻ, പ്രഗ്നൻസി എഡ്യൂക്കേഷൻ, പ്രീ സ്കൂൾ അസസ്മെന്റ് ഒക്കെയാണ്. അപ്പൊ ഈ ഒരു ഫീൽഡിലോട്ട് ആർക്കും വരുന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിൽ തന്നെ അപ്ലൈ ചെയ്യണം. പോസ്റ്റ് എന്ന് പറയുന്നത് കോസ്മെറ്റിക് നഴ്സിംഗ് അല്ലെങ്കിൽ കോസ്മെറ്റിക് ഇൻജെക്റ്റബിൾ നഴ്സിംഗ് എന്ന് പറയും. ഇത് പലർക്കും അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയിരിക്കില്ല, എങ്കിൽ ഇതിനകത്ത് മാത്രം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പല ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫീൽഡായിട്ട്, കോസ്മെറ്റിക് ആയിട്ടുള്ള ഫീൽഡിലോട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഒരു കോഴ്സ് ചെയ്യേണ്ടി വരും, അത് ഓർഗനൈസേഷൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ എല്ലായിടത്തും അത് ചോദിക്കുന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബയോഡാറ്റ അയക്കുന്നതിന് മുമ്പായിട്ട് നല്ലപോലെ വായിച്ച് നോക്കുക അവരുടെ ഡിസ്ക്രിപ്ഷൻ എന്താ കൊടുത്തിരിക്കുന്നുള്ളത്. ഇൻ കേസ് കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവർ സപ്പോർട്ടീവ് ആണോ, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതിന് പ്രോബബ്ലി അവർ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ന്യൂസിലാൻഡ് എക്സ്പീരിയൻസ് തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ കോസ്മെറ്റിക് നഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ലേസർ ക്ലിനിക്, അതുപോലെ കോസ്മെറ്റിക് ക്ലിനിക്, മെഡോക്സ് പോലെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇത് ഗവൺമെന്റ് ബേസ്ഡ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പൊതുവെ കണ്ടിരിക്കുന്ന എല്ലാം തന്നെ പ്രൈവറ്റ് ബേസ്ഡ് ആണ്. പക്ഷേ അതിനകത്ത് വലിയ സാലറികളോ കാര്യങ്ങളോ അങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് മറ്റൊരു ജോലി കിട്ടുന്നവരെ വേണമെങ്കിൽ ഒരു നഴ്സിംഗ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ അതിനകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോസ്മെറ്റിക് നഴ്സിംഗിലോട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് സ്കൂൾ നഴ്സിംഗ് ആണ്. ഇത് നമ്മൾ അത്ര അധികം അപ്ലൈ ചെയ്യാത്ത ഒരു ഫീൽഡാണ്. ഇവിടെ ടീച്ചിങ് നഴ്സിംഗ് ഫീൽഡ്, നമുക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ആണെങ്കിൽ പോലും നമുക്ക് സ്കൂൾ നഴ്സിംഗിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ സ്കൂളുകളിലും തന്നെ ഇവിടെ നഴ്സസ് ഉണ്ട്, നാട്ടിലെ പോലെ എല്ലാം. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പൊ അതൊരു കാറ്റഗറി ആയിട്ട് വരും. അവിടെ വേക്കൻസികൾ ഉണ്ടോ നോക്കുക, അങ്ങോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇവിടെ എല്ലാം നിങ്ങൾക്ക് ക്യാപ്പ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ചിലവർ അവർ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് ന്യൂസിലാൻഡ് 1 ഇയർ 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരെ ആയിരിക്കാം. അപ്പൊ അതും കൂടെ നോക്കിയിട്ട് നല്ലപോലെ റീഡ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ റിജക്ട് ആവുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വരുന്ന ഒക്യുപ്പേഷണൽ ഹെൽത്ത് നഴ്സ്. മെയിൽ നഴ്സ് ഒത്തിരി പ്രിഫർ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഒക്യുപ്പേഷണൽ ഹെൽത്ത് നഴ്സ്. പ്രത്യേകിച്ച് കമ്പനികൾ അതല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പൊ അവിടെയൊക്കെ വേക്കൻസികൾ ഉണ്ടോ നോക്കുക. നിങ്ങൾ ഒക്യുപ്പേഷണൽ ഹെൽത്ത് നഴ്സ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ഒത്തിരി വേക്കൻസീസ് ഒന്നും വരില്ല, പക്ഷേ വളരെ കുറച്ച് വേക്കൻസീസ് ആണെങ്കിലും അങ്ങോട്ടുള്ള അപ്ലിക്കേഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് പ്രാക്ടീസ് നഴ്സ്, ജി പി സർവീസ്. അതായത് പ്രാക്ടീസ് നഴ്സ് എന്ന് പറയുമ്പോൾ ക്ലിനിക് ആണ് കേട്ടോ വരിക. അതായത് ജി പി സർവീസില്, ഇപ്പൊ ജി പി ഇരിക്കുന്ന സ്ഥലത്ത് അത് ചിലപ്പോൾ ഒരു ക്ലിനിക് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ചെറിയ യൂണിറ്റ് ആയിരിക്കാം. എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു നഴ്സെങ്കിലും കാണും. വലിയ ക്ലിനിക്കുകളിലൊക്കെ ഒത്തിരി നഴ്സസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് ജി പി സർവീസ് നമുക്ക് മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള സർവീസുകളായിരിക്കും. അതൊരു നല്ല കാറ്റഗറിയാണ്. അതെ, അപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ സാറ്റർഡേ സൺഡേ ഒക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരും
വേറെ നമുക്കിപ്പോ വേറെ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇതുവരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലും ഇതൊരു നല്ല ഓപ്ഷൻ ആണ്. ജി പി എസ് ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്, മലയാളീസ് ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നതാണ് ജി പി സർവീസ്. നമ്മൾ ഏത് ജി പി സർവീസിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മലയാളികളും കാണാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ ആണ്, അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, സ്കൂൾ ബേസ്ഡ് ഹെൽത്ത് വർക്കർ, അതും നഴ്സിംഗ് കാറ്റഗറി ഉള്ളവരും നഴ്സിംഗ് കഴിഞ്ഞവരെ ആ ഫീൽഡിലോട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു നല്ല ഓപ്ഷൻ ആണ് സ്കൂൾ ബേസ്ഡ് ഹെൽത്ത് വർക്കർ, അതും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ബ്ലഡ് ബാങ്ക്, ബ്ലഡ് ബാങ്കിലൊക്കെ ഓപ്ഷൻ, ബ്ലഡ് ബാങ്കും ഉണ്ട്, അതുപോലെ തന്നെ ലാബുകളുണ്ട്. ലാബുകളിലും ഒരു ഒന്നോ രണ്ടോ പോസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ഒത്തിരി നഴ്സുമാർ എടുക്കുന്നില്ലെങ്കിൽ പോലും അവിടെ ടെക്നീഷ്യൻസ് ആയിരിക്കും അധികം വരുന്നത് എങ്കിൽ പോലും അവിടെയും ചില നമുക്ക് സീക്കിലൊക്കെ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. ബ്ലഡ് ബാങ്കിലോട്ടും അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് നഴ്സിന് എടുക്കും, അതുപോലെ ലാബിലോട്ടും ഒക്കെ നഴ്സസിന്റെ വാക്കൻസി എന്ന് പറഞ്ഞ് കാണാറുണ്ട്. അത് നോക്കുക, ഒത്തിരി ലാബ്സും എല്ലാം ഉള്ളതാണ്, അവിടേക്ക് കയറി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, പിന്നെ അപ്പൊ അവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഓക്കെ ഇപ്പൊ നമ്മളൊരു ഐ വി നഴ്സിംഗ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവരോ ഒക്കെ ആണെങ്കിൽ അല്ലെ, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങളുടെ കവർ ലെറ്ററിലും അതുപോലെ തന്നെ ബയോഡാറ്റയിലും അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി കുറച്ചുകൂടി ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു ജോബിലോട്ട് സെലക്ട് ചെയ്യപ്പെടാനായിട്ട്. ഓക്കെ, പിന്നെ വരുന്നത് രജിസ്റ്റേർഡ് വാക്സിനേറ്റർ ആണ്. അതായത് ഈ കോവിഡിന്റെ സമയത്തൊക്കെ ഒത്തിരി പേര് വർക്ക് ചെയ്തിരുന്ന ഒരു ഫീൽഡായിരുന്നു. അന്നൊക്കെ വെറുതെ അവരെടുക്കുമായിരുന്നു, കാരണം ഒത്തിരി സ്ഥലങ്ങളിൽ ഇങ്ങനെ അവർ ടെന്റ് കെട്ടിയായിരുന്നു ഈ കോവിഡ് വാക്സിൻ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിലോട്ടൊക്കെ നമ്മൾ ആർഎൻഎ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അത്രയും ഇല്ലെങ്കിൽ പോലും സ്റ്റിൽ ഇവിടെ വാക്സിനേഷൻ നടക്കുന്നുണ്ട്. അതായത് കോവിഡിന്റെ മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാക്സിനേഷൻ വീടുകളിലും കമ്മ്യൂണിറ്റി സെന്ററുകളിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഏരിയാസിലൊക്കെ പോയി വാക്സിൻ കൊടുക്കുന്ന സംഭവമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിലും ഒരു വാക്സിനേറ്റർ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒന്നോ രണ്ടോ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ നമ്മൾക്ക് എന്താ പറയാ, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ അതിന് കുറച്ച് ചെറിയ കോഴ്സ് ഒക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ പതിയെ ചെയ്താൽ മതി. നമുക്ക് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, അതല്ലെങ്കിൽ ആ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ജോബ് തരുന്ന സംഭവങ്ങളും ഉണ്ട്. ഓക്കെ, അതൊരു നല്ലൊരു ഓപ്ഷൻ ആണ് രജിസ്റ്റേർഡ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. അവിടെ നഴ്സിംഗ് വാക്കൻസീസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് നമുക്ക് അദർ ദാൻ ഡി എച്ച് ബിയും ഏഷ്യ കെയർ സെന്ററും അല്ലാതെ ആർഎൻഎ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു ജോബ് ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ വാക്കൻസി ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ഇതൊക്കെ തപ്പി കണ്ടുപിടിക്കുക. അപ്പൊ ഒത്തിരി അപ്ലിക്കേഷൻ പോവാത്ത കുറെ പോസ്റ്റുകളാണിത്, അപ്പൊ അങ്ങോട്ടും നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ ഇതിന്റെ ലിങ്ക്സ്, ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്റെ സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ നിങ്ങൾ നോക്കി കാണുമായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ലിങ്ക് എല്ലാം തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് താഴെ, പറഞ്ഞിട്ട് കയറി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്, ഓരോ തവണയും നിങ്ങളുടെ കവർ ലെറ്റർ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾ ഏത് പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബയോഡാറ്റ നിങ്ങൾ എഡിറ്റ് ചെയ്യണം, ചെയ്യാൻ മറക്കരുത്. പിന്നെ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഒത്തിരി മൂവ്മെന്റ് ഓസ്ട്രേലിയയിലോട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കുറച്ച് വീക്കുകളായിട്ട് ഒത്തിരി പേര് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് വാക്കൻസീസ് വരും. അപ്പോ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും അധികം താമസിയാതെ തന്നെ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ നോക്കിയിരിക്കുക, വാക്കൻസീസ് വരുമ്പോൾ അതനുസരിച്ച് അപ്ലൈ ചെയ്യുക. ഓക്കെ, വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ചില ജോബ് അഡ്വർടൈസ്മെന്റ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്താ റീസെന്റ്ലി ക്യാപ് കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ രീതിയിലുള്ള ചില അഡ്വർടൈസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് സീക്കിലാണെങ്കിലും ഡി എച്ച് ബിയിലാണെങ്കിലും ജോബ് വാക്കൻസി അവർ അപ്ഡേറ്റ് ചെയ്യുകയും അതിന് താഴെ കൊണ്ടുപോയിട്ട് റീസെന്റ്ലി ക്യാപ് കഴിഞ്ഞവർ അപ്ലൈ ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല, അവർ അപ്ലിക്കബിൾ അല്ല, അവർ എലിജിബിൾ അല്ല എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററി ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അത് ശരിയല്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റണം, അതല്ലെങ്കിൽ അവർ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള, കാരണം അവരും എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അത് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഹെൽത്ത് മിനിസ്റ്റർ തന്നെ അത് അവോയ്ഡ് ചെയ്യണം, അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ആ ഒരു പോസ്റ്റുകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ല ഒരു കാര്യമാണ്. പലർക്കും പല ജോബുകളോട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു നോട്ടിഫിക്കേഷനോടെ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ആപ്പ് കഴിഞ്ഞവർക്ക്. അപ്പൊ അതവർ നോട്ടിഫൈ ചെയ്യും, അത് റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ലിങ്കിലേക്ക് കയറി നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ എക്സ്പീരിയൻസും ഒക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും